അപ്പോൾ എല്ലാ മച്ചന്മാർക്കും വാൾട്ടർ ഗെയിമിങ്ങിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മച്ചന്മാരെ, നിങ്ങൾ ഇപ്പോൾ ഇവിടെ കാണുന്നത് പബ്ജിയുടെ ബീറ്റ വെർഷൻ്റെ ലോബിയാണ്. അപ്പോൾ ഇത് ഞാൻ ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ടാണ്. ലെഫ്റ്റ് മുകളിൽ നിങ്ങൾക്ക് എൻ്റെ പേരൊക്കെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുറേ പ്ലേയേഴ്സിൻ്റെ സജഷനൊക്കെ പ്രകാരമാണ് തോന്നുന്നത് പഴയ ആ ഒരു പബ്ജിയുടെ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് പഴയ ഇവൻ്റ് വീണ്ടും ഇവർ കൊണ്ടുവന്നിരിക്കുകയാണ്. എന്തായാലും അതിനൊരു ബിഗ് സല്യൂട്ട് നമ്മുടെ പബ്ജി. ഓക്കെ, അപ്പോൾ സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, പണ്ട് വന്ന ആ ഒരു ആൻഷ്യൻ ടെമ്പിളിൻ്റെ ഇവൻ്റ് അല്ല, അത് വീണ്ടും വന്നിരിക്കുകയാണ്. അതായത് 2.0 ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഗെയിം പ്ലേ ആണ്. നിങ്ങൾക്ക് എന്തായാലും പഴയ ആ ഒരു പബ്ജി കളിക്കുന്ന ഫീല് കിട്ടും, അത് ഷുവറാണ്. കാരണം ഞാൻ കളിച്ചിട്ട് എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഇവിടെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത്. ഞാൻ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ അന്നത്തെ ആ ഒരു സെയിം ഇവൻറ്റിനെ പോലെ തന്നെ ഈ ഒരു ലോബിയിൽ നമ്മുടെ ഫെറോണൻ നമ്മളെ നോക്കി പേടിപ്പിക്കുന്നുണ്ട്. വേറെ ലെവൽ ഫീൽ ആട്ടോ ഈ സൗണ്ട് കേൾക്കാൻ. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ കറക്റ്റാ ഫീല് കിട്ടുന്നുണ്ടോയെന്ന് അറിയില്ല. ഉഫ്, നിങ്ങൾ കണ്ണ് ഇതെന്തായാലും നിങ്ങളൊന്ന് കാണുക. ഓക്കെ, ഫ്ലൈറ്റിന് അടിക്കാൻ നോക്കുന്നു, കിട്ടിയില്ല. നമ്മളവിടെ കളി നമ്മുടെ ഡ്രൈവർ പ്രോ ഡ്രൈവറാണ് ഗൈസ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് വേണം. അതായത് വേറെ ലെവൽ BGMI ആണ് ഇതിൻ്റെ, മനസ്സിലായോ? ഭയങ്കര എന്താപ്പം പറയുക, അഡിക്റ്റീവ് ആയിട്ടുള്ള BGMI ആണ്. നിങ്ങൾക്കറിയാമല്ലോ ആൻഷ്യൻ ടെമ്പിളിൻ്റെ BGMI എങ്ങനെയാണ്, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോയെന്ന് അറിയില്ല. കിടിലൻ സാധനം പറഞ്ഞാൽ കിടിലൻ സാധനമാണ്. നിങ്ങളെല്ലാവരും കളിച്ചു നോക്കിയെന്നു വേണം. എന്തായാലും ഉടനെ തന്നെ ഇത് ഈ ഇവൻറ്റ് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് ഒഫീഷ്യലി അവരുടെ ഇൻസ്റ്റാ പേജ് തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പക്ഷേ പറയാം, ഇതിൻ്റെ ഇവൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം നമ്മൾ ഏതെങ്കിലും ഹോട്ട് ഡ്രോപ്പിൽ ഇറങ്ങിയിട്ട് ലൂട്ട് ചെയ്യണം. എന്നിട്ട് അതിന് ശേഷമാണ് ആ ഒരു ടെമ്പിളിലോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ലൂട്ടൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇവിടെ മാപ്പിൽ ഉണ്ടല്ലേ ഒരു ബാഹുബലി പോലത്തെ ചിഹ്നം, അതായത് എന്തൊരു സാധനം ഇങ്ങനെ ചുമലിൽ ഏറ്റുകൊണ്ട് നടക്കുന്ന ഒരു ചിഹ്നം കണ്ടില്ലേ? അപ്പോൾ അതാണ് നമ്മുടെ ഫെറോണൻ. ഫെറോണൻ അപ്പോൾ ആ നമ്മുടെ ടെമ്പിളിനെങ്ങനെ ഏറ്റി തലയിലേറ്റി ഇങ്ങനെ കൊണ്ടുപോവാണ്. അപ്പോൾ നമുക്ക് പുള്ളിക്കാരനെ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് പ്ലാൻ അതാണ്. എന്നിട്ട് നമുക്ക് മുകളിലോട്ട് പോകണം, പിന്നെ അവിടെ എന്താണ് നടക്കുന്നത് നമുക്ക് അവിടെ തന്നെ കാണാം. ഓക്കെ, കിട്ടി മോനെ. എന്താ പുള്ളിക്കാരൻ ഇങ്ങനെ നടന്നു വരുന്നുണ്ട്, ബാഹുബലിയെ കണക്ക് ഇങ്ങനെ നടന്നിങ്ങനെ വരുന്നുണ്ട്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം ഗായ്സ്. എന്താ മാപ്പിൽ മിന്നി മഞ്ഞ ലൈറ്റിൽ മിന്നി കത്തുന്നുണ്ട്, എന്താ സംഭവം? ഓക്കെ, ഇനി എങ്ങനെ മുകളിലോട്ട് കയറാൻ നമുക്ക് നോക്കാം. പുള്ളിക്കാരൻ എയറിൽ ഇങ്ങനെ നടക്കട്ടോ, ആ ഒരു ടെമ്പിളും ചുമലിലേറ്റ്. ഇതെന്താ? ഓക്കെ, ഇവിടെ നിന്നാലാണ് തോന്നുന്നു ഇതിന് മുകളിലോട്ട് പോകാൻ പറ്റുക. അപ്പോൾ പുള്ളിക്കാരൻ്റെ ചുമലിൽ ആ ഒരു ടെമ്പിൾ ഏറ്റി ചുമലിലേറ്റി ഇങ്ങനെ എയറിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുകയാണ്. അതാണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത്. ഓക്കെ, അത് തന്നെയാണ് സംഭവം, തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ തിരിച്ചു തന്നെ പോകാം. അവിടെ നമ്മളെ സംഭവം കണ്ടല്ലോ. യെസ്, ഇത് തന്നെ. അപ്പോൾ ഇതാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് മുകളിലോട്ട് പോകാൻ പറ്റുന്ന സാധനം. എന്തായാലും നമുക്കിവിടെ വെയിറ്റ് ചെയ്ത് നോക്കാം. പുള്ളിക്കാരൻ അതിൻ്റെ മുകളിലെത്തട്ടെ, എന്നിട്ട് നമ്മളെ മുകളിലോട്ട് വലിച്ചെടുക്കുമെന്ന് തോന്നുന്നു, അറിയില്ല, നോക്കാം. ആദ്യമായിട്ട് കളിക്കുകയാണ്. ഓക്കെ, വാ 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 വാ, ഹായ് ഹായ് മോനു, കമോൺ കമോൺ. ഇപ്പോൾ നമ്മുടെ തലേൻ്റെ മുകളിലെത്താനായിട്ടുണ്ട്. എപ്പോഴാണ് നമ്മൾ പൊന്താന്നു അറിയ ഒരു പിടുത്തുമില്ല, നോക്കാം എന്തായാലും. കമോൺ, എന്തുവാടെ ഇന്നെ പൊന്തിക്കാത്തേ? ഹലോ, ഞാൻ ഇവിടെ അടിയിലുണ്ട്. നമ്മളെന്നും ആർക്കും വേണ്ടല്ലോ, സങ്കടമൊന്നുമില്ല. അയാൾ പോയി, നമ്മളെ കൂട്ടാതെ അയാൾ പോയി, മുകളിലോട്ട് വലിച്ചില്ല. ഇഷ്, എന്ത് മാങ്ങ, ആർക്കറിയാം എന്താന്നാവത്. ഓഹ്, വണ്ടി എടുത്തിട്ട് വേറെ സ്ഥലത്ത്. അതിൻ്റെ ഇടയിലൊരു ബോട്ട്, എൻ്റെ അമ്മോ, ബോട്ടിനെക്കാരെ ഈ നേരത്ത് ഇവിടെ കൊണ്ടുവന്നേ. ഞാൻ തിരിച്ച്, ഓ ഓക്കെ ഓക്കെ ഓക്കെ, ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ അത് ആക്ടിവേറ്റ് ആയി, ഇപ്പോഴാണ് അത് ആക്ടിവേറ്റ് ചെയ്തത്. ഓക്കെ, ഇത് നമ്മുടെ മറ്റേ മിറർ വേൾഡിലത്തെ ഇവൻറ്റിന് കണക്കുണ്ട് ഇങ്ങനെ. ഓ, ഇത് ഫുള്ള് മണലാണ് കേട്ടോ, മണലാണ് മുകളിൽ ഇങ്ങനെ നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. യെസ്, എൻ്റെ മോൻ, നമ്മൾ മുകളിലെത്തിച്ചിട്ടുണ്ട്. ഉഫ്, എൻ്റെ ഒള്ളിയ, വേറെ ലെവൽ സ്ഥലമാണ് കേട്ടോ. ഒരു രക്ഷയില്ല, പണ്ടത്തെ ആ ഒരു ആൻഷ്യൻ ടെമ്പിൾ തന്നെ ഏകദേശം അതേപോലെ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഇവിടുത്തെ ലക്ഷ്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടുത്തെ ഫാറോനെ അടിച്ച് എന്തെങ്കിലും വീത്തിയിടണം, അതാണ്. പക്ഷേ അത് സ്കോഡായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തേ പറ്റുള്ളൂ, ആ ഒരു ഫാറോനെ അടിച്ച് കൊല്ലാൻ പറ്റുള്ളൂ. ഞാൻ ഇപ്പോൾ സോളോ ആണ്, ബീറ്റ വെർഷൻ ആയതുകൊണ്ട് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ എന്തായാലും നമുക്കത് നോക്കാം. നമുക്ക് പുള്ളിക്കാരനൊന്ന് കണ്ട് പുള്ളിക്കാരനെ ഒന്ന് കുറച്ച് അടിയൊക്കെ മേടിച്ചിട്ട് വരാം. അതല്ലേ അതിൻ്റെ ഒരു ഇത്.
ഈ ഗേറ്റ് ഇപ്പം ഞാൻ ഇങ്ങനെ തുറക്കുക. ഓ ഇതെന്താ ഒഴുകി പോകുന്നത്? ഓ ഓക്കെ, മണൽത്തരിയാണല്ലോ ഒഴുകി പോകുന്നത്. ഓ എങ്ങോട്ട് പോകും ഇനി? എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇനിയിപ്പോൾ എവിടെ എവിടെയെങ്കിലും വല്ല ബട്ടൺസ് ഉണ്ടോ അത് ഓപ്പൺ ചെയ്യാൻ? തുറക്കോ സീസേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുറക്കാൻ. ഇല്ലില്ല, അങ്ങനെയൊന്നുമല്ല. ഓ ഇതിൻ്റെ ഉള്ളില്ല, ആദ്യമായിട്ട് വരുന്ന ആൾക്ക് ഒരു എത്തും പിടിയും ഉണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ ഇതെങ്ങനെയാണ് കാര്യങ്ങൾ വർക്ക് ചെയ്യാന്നൊക്കെ പഠിച്ചിട്ടേ കളിക്കാൻ പറ്റത്തുള്ളൂ എന്ന് തോന്നുന്നു. ഓക്കെ, ഇവിടെ എന്തൊക്കെ എന്തോ ഇവിടെ എന്തോ ചെയ്യണം എന്ന് തോന്നുന്നു കേട്ടോ. ഇതിൽ കൂടെ ഒരു ലൈൻ ഇതാ പോകുന്നത്. ഇതെങ്ങോട്ടാ പോകുന്നത്? ആ ഹാ 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 ഓക്കെ, ആ റെഡ് ലൈൻ വരുന്നുണ്ട്, ഇത് ആക്ടിവേറ്റ് ആയെന്ന് തോന്നുന്നു. ഇതേപോലെ ബാക്കി ഇവിടെ അല്ലല്ലോ, പിന്നെ ഇവിടെ. ഓ സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ നേരത്തെ ആക്ടിവേറ്റ് ചെയ്താൽ അതേപോലത്തെ നാലുണ്ട്. അപ്പോൾ നാലും ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സെൻറ്ററത്തത് ആക്ടിവേറ്റ് ആകാൻ തോന്നുന്നു. അപ്പോൾ ഇത് രണ്ടാമത്താണ്. ഇത് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നും ഉണ്ട്, നമുക്ക് ബാക്കി രണ്ടെണ്ണം ആക്ടിവേറ്റ് ചെയ്യണം. ഓക്കെ ഇതാ മൂന്നാമത്തത്. ഇനി ഒന്നും കൂടെ ഉണ്ടാവും തോന്നുന്നു, അതും കൂടെ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെൻട്രലിൽ ആക്റ്റീവ് ഫുൾ സെറ്റ് ആവും തോന്നുന്നു. ഫൈനൽ വൺ ഇപ്പം ആക്ടിവേറ്റ് ആവും കുട്ടാ. ഓക്കെ ആക്ടിവേറ്റ് ആയി. ഇനി ആ സെൻറ്ററിലോട്ട് പോയി നോക്കാം, അവിടെ എന്താണ് വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. യെസ് ഇനി ഇവിടെ അതേപോലെ സെൻറ്ററിൽ നിൽക്കണം. ഓ ലേറ്റ് കത്തിയിട്ടുണ്ട്. കമോൺ കമോൺ മാൻ, എന്താ ഇവിടെ സംഭവിക്കുക? ഓ മുകളിലോട്ട് പോകുന്നുണ്ടല്ലോ. ഇനി ആഹാ നമ്മുടെ നേരത്തെ ഗേറ്റ് തുറന്ന്. നൈസ്. ഓക്കെ അപ്പോൾ എങ്ങനെയാണ് ഗേറ്റ് തുറക്കേണ്ടത് ഗൈസ്? യാ ബോയ്, ആ മണൽത്തരിയുടെ ആ ഒരു വേവ് ഉള്ളിലോട്ട് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. എങ്ങോട്ടാണത് അതിൻ്റെ അവസാനം എവിടെയാണ് നമുക്കറിയില്ല. അതിൻ്റെ ഉള്ളിൽ നഷ്ടം പോലെ ലൂട്ടുണ്ട്, ലെഫ്റ്റിലും റൈറ്റിലും ഇഷ്ടം പോലെ ലൂട്ടുണ്ട്. ലൂട്ട് കഴിഞ്ഞാൽ നശിച്ച് ലൂട്ട് കിട്ടും. അപ്പോൾ ഇവിടെ എന്തിനാണ് ഇത്ര കുറേ ലൂട്ട് വെച്ചിരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫെയറോനായിട്ട് ഫൈറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫൈറ്റ് എടുക്കുന്നതിന് മുന്നേ ഞങ്ങളെല്ലാവരും നന്നായിട്ട് ലൂട്ട് ചെയ്ത് സെറ്റ് ചെയ്യണം. ഓക്കെ എന്നാലേ നിങ്ങൾക്ക് ഫെയറോനായിട്ട് ഫൈറ്റ് ചെയ്യാനുള്ള അമോയും കാര്യമെല്ലാം ഉണ്ടാകത്തുള്ളൂ. ഓക്കെ ഇനി എങ്ങനെയാണ് ഫെയറോടെ അടുത്തേക്ക് പോകാൻ നമുക്ക് നോക്കാം. ഓക്കെ ഇവിടെ അതേപോലെ നേരത്തെ നിന്ന പോലെ നിൽക്കുന്നുണ്ട്. ഇത് മുകളിലോട്ട് പൊന്തും തോന്നുന്നു, നോക്കാം നമുക്ക് എന്തായാലും. യെസ് 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 വിചാരിച്ച പോലെ തന്നെ മുകളിലോട്ട് പൊന്തുന്നുണ്ട്. ഇനി ഇവിടെ എന്താ നമുക്ക് നോക്കാം. ഇനി അടുത്തിപ്പോൾ എന്താ അവിടെ നിൽക്കണം എന്ന് തോന്നുന്നു. ഇവിടെ എവിടെയാണ് നിൽക്കേണ്ടത്? ഓക്കെ ഇനിയിപ്പോൾ എന്താണ് ഇവിടെ ഉണ്ടാവുന്നത്? ഓ ഫെയറോ നീച്ച് വരുന്നതാ. താ ആ ഒരു മമ്മി സെറ്റ് ആ ഒരു പെട്ടിന്ന് നീച്ച വരുന്നു. ഇവനെ നമ്മൾ അടിച്ചു കൊല്ലണം, അതാണ് ഇവിടുത്തെ ടാർഗറ്റ്. അയ്യോ ഒറ്റക്കാണ് നടക്കും തോന്നുന്നില്ല, സ്കോഡ് ഫുള്ളും ആണെന്ന് തോന്നുന്നു ഇവനെ ഇതാക്കാൻ. ഓ കൊല്ലാൻ നോക്കുന്നു, സംഭവിച്ചാവുമല്ലോ. ഓ ചത്തില്ലേ, ഇനിയും ഉണ്ടാ. ഇത് നടക്കില്ല, ഇത് ഒറ്റക്ക് ഒരിക്കലും നടക്കില്ല ഗൈസ്. ഇത് ഒറ്റക്ക് ഇത് നിങ്ങൾ ഹെഡ്സെറ്റ് ഒക്കെ യൂസ് ചെയ്ത് കളിക്കാൻ വേറെ ലെവലാണ് കേട്ടോ. സൗണ്ടും കാര്യങ്ങളും ഒരു രക്ഷയിൽ അത് ഫീല. കോർഡിനേറ്റ് കളിക്കാൻ നല്ല രസമായിരിക്കും, വേറെ ലെവൽ സാധനം. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇതെന്തായാലും ഒറ്റയ്ക്ക് കളിച്ച് ജയിക്കാൻ പറ്റത്തില്ല. ഓക്കെ സ്കോഡായിട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ പൊളിച്ച് ആ ഒരു ഫോറോനെ അടിച്ച് ഉറക്കാൻ പറ്റത്തുള്ളൂ. സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ് ചെയ്യാത്തതാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു കിട്ടുന്ന വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ വൾട്ടർ ഗെയിമിംഗ് സൈനിങ് ഓഫ്.